Hi friends, welcome Unitary Designs in the video. Like this, in the video, the passion fruit or sauce. Passion fruit all the wheat in the item, other than the passion fruit and Daki Murcha, the Panjasari gator, other കഴിക്കാൻ ചെയ്യാം പക്ഷേ അതിന് ഭയങ്കര പുളിയായിരിക്കും അതിന്റെ നീര് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് കുറു കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര പുളിപ്പ് അനുഭവപ്പെടും അല്ലേ പല്ലെല്ലാം പുളിച്ച് നാശമാവും അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എങ്ങനെ കഴിക്കാം എന്ന് നോക്കാം വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കാം അത് വളരെ നല്ലതാണ് പുളിയൊന്നും തീരെ തോന്നില്ല അപ്പോൾ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കിന്ന് പഠിക്കാം ഈ പാഷൻ ഫ്രൂട്ട് വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് വളരെയധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഒരു വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് പിന്നെ അയൺ ഉണ്ട് മഗ്നീഷ്യം ഇതെല്ലാം പാഷൻ ഫ്രൂട്ടിലുണ്ട് അപ്പോൾ ഈ അയൺ ഉള്ളതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിന് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടും പാഷൻ ഫ്രൂട്ട് വളരെയധികം സഹായിക്കും അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഈ പാഷൻ ഫ്രൂട്ട് വളരെയധികം നല്ലതാണ് അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള സോസ് അടിപൊളി സോസാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇന്ന് നമുക്ക് ഒരു 6 പാഷൻ ഫ്രൂട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇവിടുത്തെ പ്ലാവിൻ്റെ മേലേന്ന് വീണ് കിട്ടുന്നതാണ് അതുകൊണ്ട് മണ്ണിൽ വീഴുന്നതായതുകൊണ്ട് നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് മുറിക്കാൻ തുടങ്ങാൻ മുറിച്ചിട്ട് ഓരോ പാഷൻ ഫ്രൂട്ടും മുറിച്ച് അതിൻ്റെ പൾപ്പ് സോസറിലേക്ക് കളക്ട് ചെയ്യാം അങ്ങനെ ഓരോന്നും മുറിച്ച് എല്ലാത്തിൻ്റെയും പൾപ്പ് എടുക്കുക പക്ഷെ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ മുകൾ ഭാഗം സ്ലിപ്പ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട് കത്തി വെച്ചിട്ട് മുറിക്കുമ്പോൾ കൈമുറിയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കത്തി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാ പാഷൻ ഫ്രൂട്ടിൻ്റെയും പൾപ്പ് നമ്മൾ സോസറിലേക്ക് ഇട്ട് കഴിഞ്ഞു നമ്മൾ ഏകദേശം 6 എണ്ണത്തിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക അങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് അടിക്കുക വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല കാരണം ഇത് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അത് ഒരു അരിപ്പ വെച്ച് അരിച്ച് എടുക്കുക സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ അതിൻ്റെ നീര് മാത്രം സോസറിലേക്ക് കളക്ട് ചെയ്യാം കണ്ടില്ലേ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു സോസർ ഫുൾ നമുക്ക് അതിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഒരു ശർക്കര കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ട് സ്റ്റൗ കത്തിച്ചു പാത്രം അടുപ്പത്ത് വെച്ചു ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴുപ്പ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ പൊടിച്ചു ആ ഒരു ശർക്കര നമ്മൾ പൊടിച്ചെടുത്തതാണിത് ഒരു ശർക്കര ധാരാളം മതിയാവും അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ സ്റ്റയർ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്തു എന്നിട്ട് മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കളർ നല്ല ഒന്ന് ചേഞ്ച് ആവും ഒരു ചുവപ്പ് കളറിലേക്ക് വരും അതിൻ്റെ ആ പുളി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടി ഈ മുളക് പൊടി ചേർക്കുന്നത് നന്നായിരിക്കും കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അതൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കണം തീ കുറച്ച് വേണം ഇത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം നമുക്ക് അതിൻ്റെ അതൊന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നല്ല ഒരു അടിപൊളി പാഷൻ ഫ്രൂട്ട് സോസ് റെഡി ആയി കഴിഞ്ഞു നമുക്ക് ഈ ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ
ഈ ഒരു ബൗൾ നിറയെ ഉണ്ടാക്കി വെച്ചിരുന്ന അരമണിക്കൂർ താമസിച്ചുള്ളൂ. ഇതിപ്പോ ഇത്രയായിട്ടും ഇവിടെ ഒരാളുണ്ട്, ടേസ്റ്റ് നോക്കി നോക്കി തീർത്ത്. പിന്നെ എങ്ങനെയാ ടേസ്റ്റ് നോക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് സ്പൂണിലേക്ക് എടുക്കുക. നമ്മുടെ ടൊമാറ്റോ സോസിനേക്കാളും സൂപ്പറാണ്. നമുക്ക് ബ്രെഡിൽ തേച്ചിട്ടോ ദോശയിൽ തേച്ചിട്ടോ ഒക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. ഗംഭീര സാധനമാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.